പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനപ്രകാശനം എന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ ഈ വ്യാഴാഴ്ച പകൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യായിരിക്കാൻ കർത്താവ് തന്ന ഈ അവസരത്തെ ഒരു പദവിയായി ഞാൻ കാണുവാനിടയായിത്തീരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾ, പ്രാർത്ഥനകൾ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാനൊക്കെ ഈ പകലിൽ കർത്താവ് നമ്മെ സഹായിപ്പാനിടയായിത്തീർന്നല്ലോ. എൻ്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താവരദാസൻ ബിജു പാസിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമുഖ സന്ദേശം നാം കേൾക്കപ്പെടുവാനിടയായിത്തീർന്നു. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. തീരുമാനത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലും നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരട്ടെ. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ പ്രാരംഭ സമയത്ത് ഞാൻ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മീഖ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യവും മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യവും നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി എടുപ്പാനിടയായി തീർന്നു. എഫ്രാത്തയുടെ ചില പ്രത്യേകതകൾ നമുക്കറിയാം. യേശു കർത്താവിൻ്റെ ജനനം ആണ് ബേത്ലഹേം എഫ്രാത്തയിൽ കാണപ്പെടുവാനിടയായി തീരുന്നത്. മീഖ പ്രവാചകൻ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ആത്മാവിൽ പ്രവചിക്കുമ്പോൾ എഫ്രാത്ത എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ അന്നത്തെ അവസ്ഥയാണ്, സാഹചര്യമാണ് മീഖ പ്രവാചകൻ എടുത്ത് കാണിപ്പാനിടയായി തീർന്നത്. മീഖായിൽ നാം വായിച്ച ഇപ്രകാരമാണ്: നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. കണ്ടോ, ഈ പ്രവാചകൻ പ്രവചിക്കുന്ന ഈ കാലയളവ് ഈ ദേശത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്: ചെറുതാണ്, നീ ചെറുതായിരുന്നാലും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതേ വേദഭാഗത്തെ തന്നെ മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിൻ്റെ ജനന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷമായിട്ട് വിദ്വാൻമാർ ദൂതൻ മുഖാന്തരം പ്രത്യക്ഷമായി യേശു കർത്താവിൻ്റെ പാദത്തിൽ പൊന്ന് മൂര് കുന്തിരിക്കുക കാഴ്ചയായി അർപ്പിക്കുവാൻ വേണ്ടി ദൂതൻ മുഖാന്തരം കിട്ടിയ വെളിപ്പാടനുസരിച്ച് ഈ വിദ്വാൻമാർ യാത്ര ചെയ്ത് വരുമ്പോൾ യഹൂദന്മാരുടെ രാജാവായി ജനിക്കുന്നവൻ കൊട്ടാരത്തിലാണെന്നുള്ള ചിന്തയോടെ ഇവർ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ രാജാവിനോട് ചോദിച്ച ഒരു ചോദ്യം ഇപ്രകാരമുണ്ട്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? നമുക്ക് ആ രാജ്യം, ആ രാജാവ് ഉൾപ്പെടെ ഭ്രമിപ്പാനിടയായി തീർന്നു. വിദ്വാൻമാരോട് പതുക്കെ ഇവർ ചോദിച്ച കാര്യം മനസ്സിലാക്കി. അവർ അതിനെക്കുറിച്ച് അന്വേഷണം വെച്ചു. അന്വേഷണം വെക്കുമ്പോൾ അവർക്ക് ലഭ്യമായ ഒരു അറിവ് പ്രകാരമായിരുന്നു പ്രവാചകൻ അതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ മീഖ പ്രവാചനത്തിൻ്റെ ഉദ്ധരണി അവിടെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്,
പറയപ്പെടുന്ന ഭാഗമാണ് മത്തായി സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നാം വായിക്കുന്നത്. നോക്കുക, യേശു കർത്താവിൻ്റെ ജനനത്തിന് മുൻപ് മീഖ പ്രവാചകൻ എഫ്രാത്തയെക്കുറിച്ച് പറയുന്നത്, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതാണ്. എന്നാൽ ഇതേ പ്രൈസ് ആ ഉദ്ധരണി തന്നെ, ഈ പ്രവാചകൻ പറഞ്ഞ അതേ ആ ഉദ്ധരണി തന്നെ പ്രൈസ് മത്തായി സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പദം ഇപ്രകാരമാണ്, നീ യഹൂദ സഹസ്രങ്ങളിൽ ഒട്ടും ചെറുതല്ല എങ്കിലും. കണ്ടോ, അവിടെ കൊടുത്തിരിക്കുന്നത് ചെറുതല്ല. പ്രൈസലോ, എപ്പോഴാണ് ഈ ചെറിയത് വലിയതായി മാറുവാനിടയായിത്തീരുന്നത്? ഞാൻ ഓർപ്പിക്കാം, യേശുവിൻ്റെ ജനനം പ്രൈസലോ എഫ്രാത്തയെ വലുതാക്കുവാനിടയായിത്തീർന്നു. ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയട്ടെ, യേശു കർത്താവിൻ്റെ ജനനം എഫ്രാത്തയെ വലുതാക്കുവാനിടയായി. യേശു കർത്താവിൻ്റെ ജനനത്തിന് മുൻപ് എഫ്രാത്തയെക്കുറിച്ച് പറഞ്ഞ ഇപ്രകാരമാണ്, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണ് എന്ന് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മത്തായി സുവിശേഷത്തിലേക്ക് ആ ഭാഗം വന്നപ്പോൾ യേശു കർത്താവിൻ്റെ ജനനത്തിന് ശേഷം ആ ഭാഗത്തെക്കുറിച്ച് അവിടുത്തെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുക ഇപ്രകാരമാണ്, പ്രൈസ് ദി ഹല്ലേലൂയ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഒട്ടും ചെറുതല്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, യേശുവിൻ്റെ ജനനം എഫ്രാത്തയെ വലുതാക്കുവാനിടയായി തീർന്നു. ഞാൻ പ്രൈസ് ഒരു സന്ദേശമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ കൈമാറാം, യേശു കർത്താവിൻ്റെ ജനനം നമ്മുടെ ചെറിയ അനുഭവത്തെ വലുതാക്കുവാനിടയായിത്തീരും, നമ്മുടെ ചെറിയ അവസ്ഥകൾക്ക് മാറ്റം നൽകുവാനിടയായിത്തീരും. ജനനം കൊണ്ട്, കർത്താവിൻ്റെ ജനനം കൊണ്ട് എഫ്രാത്ത വലുതാകുവാനിടയായി തീർന്നു. പ്രൈസലോ, ജനനം കൊണ്ട് ചിലതൊക്കെ വലുതാകും, ജനനം കൊണ്ട് ചിലതൊക്കെ വ്യത്യാസം വരും. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ചില കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ പല അവസ്ഥകൾ നോക്കി നമ്മൾ പറയാറില്ലേ, വലിയ മാറ്റം വന്നിരിക്കുകയാണ്, ഇന്ന ജനനത്തോടുകൂടി, ഇന്ന തുടക്കത്തോടുകൂടി, ഇന്ന ആരംഭത്തോടുകൂടി വലിയ വ്യത്യാസം വന്നു എന്നൊക്കെ നമ്മൾ സാധാരണ വായ്പനടയെ തീരുമല്ലോ. വിശുദ്ധ വചനത്തിനകത്ത് നിന്നിരട്ട് ചിന്തകൾ അതിനോട് ചേർത്ത് ഞാൻ ഇപ്രകാരം ഓർപ്പിക്കാം. പ്രൈസലോ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവർ വളരെ കണ്ണുനീരോടെ വേദനപ്പെട്ട് ജോലി ചെയ്ത് ജോലിക്കനുസരിച്ചൊരു പുരോഗതിയില്ലാതെ ദീർഘ നാളുകൾ അവർ മിസ്രൈമിൽ കഷ്ടപ്പെടുവാനിടയായി തീർന്നു. പ്രൈസലോ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൻ്റെ എന്നും എല്ലാ ആ സമയങ്ങളിലും അവർക്ക് കണ്ണുനീരായിരുന്നു അധികമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ മോശയോട് യഹോവയായ ദൈവം ഇപ്രകാരം പറഞ്ഞത്, മോശയെ, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരുടെ സങ്കടം അറിയുന്നു. നോക്കുക, ഈ ജനം വളരെ സങ്കടമുള്ളവരാ, വളരെ വേദനയുള്ളവരാ, വളരെ ഭാരമുള്ളവരാ. അവരുടെ ജീവിതത്തിൻ്റെ എന്നും എന്നും കരച്ചിലുകൾ മാത്രമായിരുന്നു അവർക്ക് മുതലായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ഇപ്രകാരമാണ്, മോശയുടെ ജനനത്തോടുകൂടി ഇവരുടെ കണ്ണുനീരിന് അവിടെ ഒരു വിരാമം വരികയാണ്. പ്രൈസ് ദി ഹല്ലേലൂയ, മോശയുടെ ജനനം നോക്ക് കരച്ചിലിനെ സന്തോഷമാക്കി ആ പ്രദേശത്ത് മാറ്റുവാനിടയായി തീരുകയാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ ഒരു ജനനം അവിടെ ഉണ്ടാകാതിരിപ്പാൻ പ്രൈസ് ദി ഹല്ലേലൂയ, ഈ മോശയുടെ ജനന സമയത്ത് ഭയങ്കരമായ എതിർപ്പുകൾ, പ്രതിസന്ധികൾ പ്രൈസ് ദി ഹല്ലേലൂയ ആ ദേശത്ത് കടന്നു വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ഹല്ലേലൂയ, വിശുദ്ധ വചനം ഇപ്രകാരമാണ് പറയുന്നത്, പ്രൈസ് ദി ഹല്ലേലൂയ, അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത വലിയ പീഡയുടെ അനുഭവങ്ങളിലേക്ക് ഈ ജനം കടന്നു പോകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. മാത്രമല്ല, എങ്ങനെയോ ഒരു അറിവ് ആ ദേശത്ത് ലഭിക്കപ്പെട്ടത് മുഖാന്തരമായി. പ്രൈസ് ദി ഹല്ലേലൂയ. അങ്ങനെ ഒരു കുട്ടി ആ പ്രൈസ് ഇസ്രായേലിൽ ആ ദേശത്ത് ജനിക്കരുത്, മിസ്രയീമിൽ പാർക്കുന്ന ആ എബ്രായരിൽ ഉണ്ടാകരുതെന്ന് തീരുമാനിച്ചിട്ട് അവിടെ ചില നിയമങ്ങളെ കൊണ്ടുവരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. നോക്കുക, അങ്ങനെ അഥവാ പ്രൈസ് ദി ഹല്ലേലൂയ, ഇനി ജനിച്ചാൽ വളരാൻ അനുവദിക്കല്ല എന്ന് വിചാരിച്ചിട്ട് ആ കാലഘട്ടങ്ങൾ ജനിക്കപ്പെടുന്ന ആൺകുട്ടികളെ നൈൽ നദിയിൽ കൊണ്ട് മുക്കിക്കളയണം എന്നുള്ള ഒരു തീരുമാനം ആ ദേശത്ത് വന്നു. നിങ്ങൾ നോക്കുക, എല്ലാ മേഖലകളെയും അടച്ചുകൊണ്ട്, എല്ലാ പഴുതും അടച്ചുകൊണ്ട്, സാധ്യതയുടെ എല്ലാ അനുഭവങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ശക്തമായൊരു തീരുമാനം വരികയാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. സ്വാഭാവികം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയുവാൻ കഴിയും, ഇനി അവിടെ ആ ഒരു നന്മ ഉണ്ടാകപ്പെടത്തില്ല, ഇനി അവിടെ ഒരു ആൺകുഞ്ഞ് ജനിക്കപ്പെടത്തില്ല, അഥവാ ജനിച്ചാൽ വളർത്തപ്പെടത്തില്ല. പ്രൈസ് ദി ഹല്ലേലൂയ. ഇങ്ങനെ ഈ നിയമം
നടക്കുകയാണെങ്കിൽ പ്രൈസ് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം നടക്കപ്പെടുകയില്ല. പലപ്പോഴും നമ്മുടെ ഉള്ളിലും വരുന്ന ചില തീരുമാനങ്ങൾ ഇപ്രകാരമാണ്, പല വാഗ്ദത്തങ്ങളും നടക്കാൻ സമയമാകുമ്പോൾ സാഹചര്യങ്ങളെല്ലാം എതിരായി മാറും. പ്രൈസ് ഹല്ലേലൂയ. അസാധ്യതകളായിരിക്കാം ഏറ്റവും കൂടുതലായി നമ്മുടെ മുമ്പിൽ എടുത്തു കാണപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഏതൊക്കെ അസാധ്യതകളാണെങ്കിലും സാഹചര്യങ്ങളെല്ലാം എതിരാണെങ്കിലും പ്രൈസ് ഹല്ലേലൂയ, ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോടൊരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാല സാഹചര്യങ്ങൾ മാറ്റപ്പെടുകയല്ല, ആ സാഹചര്യത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ കർത്താവ് ജീവിക്കുകയാ. പ്രിയരെ, നമുക്കാണ് സാഹചര്യങ്ങൾ എതിരായി മാറുന്നത്, തടസ്സമായി മാറുന്നത്. കർത്താവിന് സാഹചര്യം തടസ്സമാകേണ്ട ആവശ്യകതയില്ല, നിയമങ്ങളെ മാറ്റേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ പറയും, കർത്താവ് ഈ ഒരു നിയമം നിലനിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൂടെ ഒന്നും നടക്കപ്പെടത്തില്ല. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, നിയമങ്ങൾ വലുതായിരിക്കുന്ന നമുക്കാണ്, പക്ഷേ പ്രൈസ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഈ നിയമങ്ങളൊന്നും ഒരു തടസ്സമായ കാര്യമല്ല. ഇവയെല്ലാം ഉള്ളപ്പോഴാണ് തമ്പുരാൻ തൻ്റെ പ്രവൃത്തി ആ ദേശത്ത് ചെയ്യുവാനിടയായി തീർന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയാം, അങ്ങനൊരു മകൻ ജനിക്കത്തില്ലെന്നുള്ള മുഴുവൻ സാധ്യതകളും ആ പ്രദേശത്തുണ്ടായിരിക്കുമ്പോൾ പ്രൈസ് പുറപ്പാട് പുസ്തകം 2 തുടങ്ങുന്ന ഇങ്ങനെയാണ്. പ്രൈസ് അവിടെ ലേവിയ കുടുംബത്തിൽ ഹാലലുയ ഒരു കുഞ്ഞ് ജനിക്കപ്പെടുവാനിടയായി തീർന്നു. പ്രൈസലോ, ആ പൈതലിൻ്റെ ജനനത്തോടുകൂടി നോക്കുക, അതിൻ്റെ ചരിത്രത്തിന് മാറ്റമാകുവാനിടയായി. അപ്പം ഞാൻ ഓർപ്പിച്ചല്ലോ, ജനനം കൊണ്ട് ചിലതൊക്കെ വ്യത്യാസപ്പെടുവാനിടയായി തീരും. പ്രൈസല, നമുക്കറിയാം ഒരിക്കൽ യോന വളരെ സങ്കടത്തോടുകൂടി ഇരിക്കുകയാണ്. പ്രൈസലോ, ഹാലലുയ. അങ്ങനെ യോനയുടെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തമ്പുരാൻ അവിടൊരു ആവണക്കിനെ ഉണ്ടാക്കി കൊടുത്തു. പ്രൈസ് അവിടെ വായിക്കുന്നതിനാണ്, യോനയുടെ സങ്കടത്തിൽ നിന്ന് യോനെ വിടുവിക്കാൻ പ്രൈസ് തമ്പുരാൻ അവിടൊരു ആവണക്ക് ഉണ്ടാക്കി കൊടുത്തു. അടുത്ത വാക്യാണ്, ആവണക്ക് നിമിത്തം യോന അത്യന്തം സന്തോഷിച്ചു. നോക്കുക, പ്രൈസലോ, പ്രതിസന്ധികളുടെ മധ്യേ, ഹാല്യ വേദനകളുടെ മധ്യേ, ചൂടേറിയ അനുഭവങ്ങളുടെ മധ്യേ ദൈവം ചിലത് ഉയർത്തിക്കൊടുത്തപ്പോൾ അത് മുഖാന്തരം, അത് നിമിത്തം പ്രൈസ് ഹാല്യ യോന അത്യന്തം സന്തോഷിച്ചു എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാനിടയായിത്തീരുകയാണ്. പ്രൈസലോ, ഹാല്യ. നമുക്കറിയാം പ്രൈസ് ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ പ്രൈസ് വലിയ ക്ഷാമം ദേശത്ത് വന്ന ആ ഒരു സമയമൊക്കെ നമുക്കറിയാം. പ്രൈസ് ഏലിയാവിനെ കർത്താവ് വിധവയുടെ അടുക്കിലേക്ക് അയക്കുക. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഇപ്രകാരമാണ്, പ്രൈസ് വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏലിയാവ് അല്പം വെള്ളം ചോദിക്കുന്നു. പ്രൈസ് ഹാലുയ. എന്നിട്ട് തൊട്ടു പിറകെ വെള്ളം എടുക്കാൻ പോകുന്ന അവളോട് പറയുന്നു, പ്രൈസ് ഹാലുയ, ഒരടയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവൾ തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടി പ്രകാരമാണ്, വീട്ടിൽ പ്രൈസ് ഹാലുയ ഇതാ അല്പമാവേ ഉള്ളൂ, ഒരു ചെറിയ അട ഉണ്ടാക്കിയിട്ട് ഞാനും മകനും അവിടെ മരിക്കാനിരിക്കുകയാണ്. പ്രൈസ് ഉടനെ ഏലിയോ പറയുന്ന പദവിപ്രകാരമാണ്, ആദ്യം ഉണ്ടാക്കുന്നത് നീ ഇവിടെ കൊണ്ടിരിക്കുക. പ്രൈസ് ആ പദം കേട്ടോ, ആദ്യം ഉണ്ടാക്കുന്നതിനെ നീ ഇവിടെ കൊണ്ടിരിക്കുകയാണ്. ആ വാത്സല്യ സഹോദരി വീട്ടിൽ പോയി പ്രൈസ് അടയുണ്ടാക്കി ഏലിയാവിന് കൊണ്ടക്കൊടുക്കുകയാണ്. തുടർന്ന് വായിക്കുന്ന ഇപ്രകാരമാണ്, പ്രൈസലോ, ക്ഷാമം തീരുവോളം അവനും അവളും മകളും അവക്ക് വേണ്ടപ്പെട്ടവരെല്ലാം പ്രൈസോ അതേ കലത്തിൽ നിന്ന്, അതേ കലശത്തിൽ നിന്ന് പ്രൈസോ ആഹാരമുണ്ടാക്കി ക്ഷാമം തീരുവോളം കഴിപ്പാനിടയായി തീർന്നു. നോക്കുക, പ്രൈസോ ആദ്യം ചിലത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറാനായി തുടങ്ങി. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, പ്രൈസ് ഹല്ലേലൂയ, ചില തുടക്കങ്ങൾ കൊണ്ട്, ചില ജനനങ്ങൾ കൊണ്ട് പ്രൈസ് ഹല്ലേലൂയ നമുക്ക് ജീവിതത്തിന്മേൽ സന്തോഷം വർദ്ധിപ്പാനിടയായി തീരും. പ്രൈസലോ, എൻ്റെ വേദ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. നോക്കുക, എഫ്രാത്തയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രൈസ് എഫ്രാത്തയുടെ ആ പ്രത്യേകത ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. എഫ്രാത്ത എന്ന് പറയുന്ന ദേശം പ്രൈസ് യഹൂദ സഹസ്രങ്ങളിൽ മീഖ പ്രവചിക്കുമ്പോൾ ചെറുതായിരുന്നു, പക്ഷേ യേശുവിൻ്റെ ജനനത്തോടുകൂടെ ആ ചെറുതായിരുന്ന പട്ടണം വലുതായി തീരുവാനിടയായി തീർന്നു. പ്രൈസ് ഞാനിങ്ങനെ പറയാം, എഫ്രാത്തയുടെ ചില പ്രത്യേകത പഠിക്കുമ്പോഴാണ് പ്രൈസ് ഹാലുയ അതുവരെ ചെറുതായിരുന്നത് എങ്ങനെ വലുതായി എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലേക്ക് നമുക്ക് പലപ്പോഴും എത്തുവാൻ ഇടയായി തീരുന്നത്. ഒന്ന് രണ്ട് ചിന്തയിലേക്ക് വേഗം വരാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ 16 തുടങ്ങി ചില വേദഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ വായിക്കുകയാണ്, അവർ ബെഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിലെത്തുവാൻ അല്പം ദൂരം മാത്രം ഉള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബനോനി എന്ന് പേരിട്ടു. അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന്
പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. ഇത് റാഹേലിൻ്റെ കല്ലറ തൂൺ എന്ന പേരോടെ ഇന്നു വരെയും നിൽക്കുന്നു. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമുക്ക് ആ വേദഭാഗത്തെ കാണുവാനിടയെത്തിയിരുന്നത്. പ്രൈസലോ, റാഹേലിൻ്റെ കല്ലറയുള്ള പട്ടണമാണ് എഫ്രാത്ത. പ്രൈസലോ, നമുക്കറിയാം ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാക്കന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ അവരുടെ ജീവിതത്തിന്മേൽ ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. പല അപ്രൈസല സ്ഥലത്തിനും പേര് വരുവാൻ കാരണം അവരുടെ പിതാക്കന്മാരും ദൈവവുമായിട്ടുള്ള പല ബന്ധങ്ങളായിരുന്നു. ദൈവവുമായിട്ടുള്ള അവരുടെ ചില ഉടമ്പടികളൊക്കെയാണ് പല സ്ഥലങ്ങൾക്കും പ്രത്യേകിച്ച് പേര് വരുവാനിടയായിത്തീരുന്നത്. പ്രൈസലോ, എഫ്രാത്തയുടെ ഒരു പ്രത്യേകത അവിടെ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പ്രൈസലോ ഹാലുയ്യ, ആ ഇസ്രായേലിൻ്റെ പ്രൈസലോ യാക്കോബിൻ്റെ ഭാര്യയായിരുന്ന, തൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ ഭാര്യയായിരുന്ന റാഹേൽ മരിച്ച് അവിടെ കല്ലറയുള്ള പട്ടണമാണ് എഫ്രാത്ത എന്ന് പറയുന്ന ആ പ്രദേശം. പ്രൈസലോ ഹാലുയ്യ, ഞാനിങ്ങനെ പറയാം, ഈ റാഹേലിൻ്റെ കല്ലറ ഉള്ള ഈ പട്ടണം, പ്രൈസലോ ആ പ്രദേശം, പ്രൈസലോ ആ കല്ലറ അവിടെ ഉണ്ടായിട്ടും എഫ്രാത്ത വലുതായി തീരുവാനിടയായി തീർന്നില്ല. പ്രൈസലോ, യാക്കോബിൻ്റെ ജീവിതത്തിനോടൊരു ബന്ധത്തിൽ നമ്മളെ പഠിച്ചു വരുന്നത് യാക്കോബ് പ്രൈസലോ എഫ്രാത്തയിലെത്തുന്ന സമയത്ത് നമുക്കറിയാം റാഹേൽ മരിക്കുമ്പോൾ പ്രൈസലോ ഹാലുയ്യ, ആ മരണത്തിന് ചില നിമിഷങ്ങൾക്ക് മുൻപ് താൻ ഒരു മകനെ പ്രസവിക്കുന്നു. ആ മകന് പ്രൈസലോ ഹാലുയ്യ ബനോനി എന്ന പേര്, പ്രൈസലോ ഈ അമ്മ അഥവാ റാഹേൽ ആ കുഞ്ഞിന് ബനോനി എന്ന് പേര് കൊടുക്കുന്നു. സൂതികർമ്മിണി പറയുക, ഭയപ്പെടേണ്ട, ഇതൊരു ആൺകുഞ്ഞാണെന്ന് പറയുമ്പോൾ ബനോനി എന്ന് പേരിടുമ്പോൾ അപ്പോൾ തന്നെ അപ്പൻ അതിന് തിരുത്തുകയാണ്. ബനോനി അല്ല, ബെന്യാമീൻ എന്ന പേര് അവിടെ തിരുത്തുവാനിടയായിത്തീർന്നു. നമുക്കറിയാം ബനോനി എന്നതിന് ദുഃഖത്തിൻ്റെ പുത്രൻ എന്ന, ഈ അമ്മ ഇട്ടത് ദുഃഖത്തിൻ്റെ പുത്രനാണ്. പ്രൈസലോ ഉടൻ തന്നെ അപ്പൻ അതിനെ തിരുത്തി, താൻ പറഞ്ഞു യഹോവയ്ക്ക് പ്രിയൻ എന്ന അർത്ഥമുള്ള ബെന്യാമീൻ എന്ന പേര് ആ അപ്പൻ അവിടെ കൊടുക്കുവാനിടയായി. എന്നിട്ട് മാത്രമല്ല, താൻ അവിടെ ഒരു കൽത്തൂൺ നാട്ടുകയാണ്. യാക്കോബിൻ്റെ ജീവിതത്തിന്മേൽ പ്രൈസലോ ഹാലുയ്യ, പ്രധാനമായി നാല് കൽത്തൂണാണ് യാക്കോബ് പ്രൈസലോ ഹാലുയ്യ നാട്ടുവാനിടയായി തീർന്നത്. അത് നാലാമത്തെ കൽത്തൂണാണ് ഈ റാഹേലിൻ്റെ മരണസമയത്ത് പ്രൈസ് താൻ എഫ്രാത്തയിൽ നാട്ടുവാനിടയായി തീർന്നത്. ഒരിക്കൽ കൂടെ എന്നെ ആവർത്തിക്കാം, പ്രൈസ് താൻ്റെ ദുഃഖത്തിൻ്റെ സമയത്ത് നാലാമത്തെ കല്ലറത്തൂൺ ആണ് അല്ലെങ്കിൽ കൽത്തൂണാണ് താൻ അവിടെ നാട്ടുവാനിടയായി തീർന്നത്. യാക്കോബ് ആദ്യ കൽത്തൂൺ നാട്ടുന്നത് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം പഠിക്കുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നു. പ്രൈസലോ ഹാലുയ്യ, ഇസഹാക്കിന് രണ്ട് ആൺമക്കളാണ് നമുക്കറിയാം, രണ്ട് ആൺമക്കൾ ഏശാവും യാക്കോബും. പ്രൈസലോ ഹാലുയ്യ, എന്നാൽ യാക്കോബ് അപ്പനിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ അനന്തരം പ്രൈസ സ്വന്തം വീട് വിട്ടു ഓടുന്ന ഒരു സാഹചര്യം യാക്കോബിൻ്റെ ജീവിതത്തിന്മേലുണ്ടായി. പ്രൈസലോ ഹാലുയ്യ, അതുവരെ സപ്പോർട്ടായി നിന്ന അമ്മ ഹാലുയ്യ തന്നോട് പറഞ്ഞ മോന് പ്രൈസലോ ഹാലുയ്യ, ജ്യേഷ്ഠൻ്റെ മുഖം നിന്റെ നേരെ എതിരായി തീർന്നിരിക്കുക, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് ലാബാൻ്റെ ഭവനത്തിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിച്ച് യാക്കോബിനെ പറഞ്ഞയക്കുന്ന ഭാഗമാണ് 28 അധ്യായത്തിൽ നാം കാണുവാനിടയെത്തിരുന്നത്. അങ്ങനെ യാക്കോബ് പ്രൈസലോ തനിച്ച് സ്വന്തം ഭവനം വിട്ട് ലാബാൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങിപ്പോകുകയാണ്. എന്നാൽ പോകുന്ന വഴിമധ്യേ സന്ധ്യയായ സമയത്ത് പ്രൈസ താൻ ഒറ്റയ്ക്കാണ്, സന്ധ്യയാകുന്ന സമയത്ത് ഹാലലുയ്യ താൻ പോയ ഇടത്ത് ആ സന്ധ്യയായ ആ മേഖലയിൽ തന്നെ അവിടെ കിടന്നൊരു കല്ലെടുത്ത് തലയണയായിട്ട് വെച്ചുകൊണ്ട് താൻ അവിടെ വിശ്രമിക്കുവാനായി താൻ തീരുമാനിപ്പാനിടയായി. നോക്കുക, ഒറ്റയ്ക്കുള്ള യാത്രയാണ്, ആദ്യമായിട്ടാണ് ഭവനം വിട്ട് തനേകനായി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. പ്രൈസലോ ഹാലുയ്യ, ഉള്ളിൽ ഒരു പക്ഷേ ഭയം കാണാം. പ്രൈസലോ വേദനാജനകമായ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകാം, ഒത്തിരി ചിന്തകൾ തൻ്റെ അകത്തൂടെ ഓടുന്നുണ്ടാകാം. എന്നാൽ രാത്രിയുടെ സമയത്ത് താൻ അവിടെ ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് താൻ അവിടെ വിശ്രമിക്കുവാനായി പ്ലാൻ ചെയ്ത് പ്രൈസലോ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് വായിക്കുന്നു, അന്ന് രാത്രി ഹോവിയായ ദൈവം തന്നെ ഒരു സ്വപ്നം കാണിക്കുകയാണ്. പ്രൈസലോ ഹാലുയ്യ, സ്വപ്നത്തിൽ കൂടെ ദൈവം തന്നോട് ഇടപെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്നലെ വളരെ ചിന്തിപ്പിച്ച ഒരു ചിന്ത കൂടെ ഞാൻ ഭാഗത്തുനിന്ന് പറഞ്ഞ് കടന്നു വരാം. ഈ യാക്കോബിനെ ദൈവം കാണിപ്പിച്ച ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു കോവേണിയായിരുന്നു. പ്രൈസലോ ഒരു കോവേണി. സ്വാഭാവിക തലങ്ങളിൽ നമുക്കറിയാം, ഈ ദേഹം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, ഈ സമയത്ത് താൻ തനിച്ചാണ്, ഒറ്റയ്ക്കാണ്.
പ്രൈസ് രാത്രിയുടെ സമയമാണ്, ഭയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൈസ് ഈ സ്വപ്നമൊക്കെ കാണുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ഒരുപക്ഷെ സ്വപ്നം കണ്ടാൽ ഭയപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഈ ദേഹം കണ്ടിട്ടുള്ള ഒരു സാധനം തന്നെ കണ്ടാൽ പ്രൈസ് വേഗത്തിൽ ഭയം ഉണ്ടാകത്തില്ല. നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുള്ളൊരു സാധനം നമ്മൾ കണ്ടാൽ നമുക്കൊന്ന് പേടിയുണ്ടാകാറില്ല. എന്നാൽ കാണാത്തൊരു കാര്യങ്ങൾ നാം തനിച്ചായിരിക്കുമ്പോൾ കാണുമ്പോൾ ഒരുപക്ഷെ അകത്ത് ഭീതി വീഴുവാനിടയായിത്തീരും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ പ്രിയവതലേ, ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം നമ്മെ ഭയപ്പെടുത്തുന്ന ദൈവമല്ല. നിങ്ങളുടെ പ്രയാസത്തിൻ്റെ മധ്യേ, നിങ്ങളുടെ കഷ്ടതയുടെ മധ്യേ, നിങ്ങളുടെ ഭാരത്തിൻ്റെ മധ്യേ, നിങ്ങളെ അധികം വേദനിപ്പിക്കുന്ന സ്വപ്നങ്ങളും അധികം വേദനിപ്പിക്കുന്ന വിഷയങ്ങളും തന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. പ്രൈസലോ ദൈവത്തിന് പ്രത്യേകം നോക്കിയേ. ആ തമ്പുരാൻ കാണിച്ചത് ഒരു കോവേണിയാണ്, കാരണം ഇദ്ദേഹം ഒരു കൃഷിക്കാരൻ്റെ മകനാണ്. ഇദ്ദേഹം വീട്ടിൽ പ്രൈസർ കോവേണി ചെറുപ്പം മുതലേ കണ്ടുവന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് തനിക്കൊരു ഭയമൊന്നും തോന്നിയില്ല. പക്ഷേ അവിടെ കണ്ടതിനേക്കാൾ ഒരു പ്രത്യേകത മാത്രം താൻ ഇവിടെ കാണുന്നു. അത് ഇപ്രകാരമാണ്, അതിൻ്റെ തല പ്രൈസ മൂട് അല്ലെങ്കിൽ ചൗട് ഭാഗം ആ തൻ്റെ അടുക്കൽ ഭൂമിയിലാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ തലഭാഗം സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. സ്വർഗത്തോളം എത്തുന്ന വലിയ ഒരു കോവേണി. പ്രൈസ് ഹല്ലുയ, ഒരിക്കൽ കൂടി ആവർത്തിക്കാം, സ്വർഗത്തോളം എത്തുന്ന വലിയ ഒരു കോവേണി. പ്രൈസലോ, എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്തകൾ ഞാൻ ആ ഭാഗത്തു നിന്ന് ഞാൻ ഓർപ്പിക്കാം. എന്തായിരിക്കാം അത്രയും വലിയൊരു കോവേണിയൊക്കെ തന്നെ കാണിപ്പാനിടയായി തീർന്നത്? സാധാരണ കോവേണിക്ക് ഒരു 10-12 പടികളൊക്കെ കാണാറുള്ളൂ. പ്രൈസ് ഒരു പരിമിതമായ പടികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ കണ്ട ആ കോവേണിക്ക് പടികൾക്ക് പരിമിതിയില്ല. പ്രൈസ് ഇദ്ദേഹത്തിന് എണ്ണുവാൻ കഴിയത്തില്ല, എത്ര പടിയുണ്ടെന്ന് ഇതിനകത്ത് അറിയാൻ പറ്റത്തില്ല. ഒരു ദൂത് അതിനകത്തു നിന്ന് ഞാൻ കൈമാറാം. പ്രിയരെ, പ്രൈസ് ഹാലിയോ, നീ ഭവനത്തിനകത്തു നിന്നാൽ, ഇതേ സാഹചര്യത്തിൽ നിന്നാൽ, നീ വീട്ടിൽ വളരുന്നതിനൊരു പരിമിതിയുണ്ട്, നിനക്ക് കയറുന്നതിന് സ്റ്റെപ്പുകൾക്കൊരു പരിമിതിയുണ്ട്. യാക്കോബ്, നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നത് പരിമിതികൾക്കപ്പുറത്ത് നിന്നെ ചില മേഖലകൾ കൊണ്ടുപോകാനാ, പരിമിതികൾക്കപ്പുറത്ത് നിന്നെ ഉയർത്തിയെടുക്കുവാനാ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രിയരെ, പ്രൈസ് ഒരുപക്ഷെ ചിലപ്പോൾ ചിലതൊക്കെ വേദനയായി തോന്നിയാലോ, ചിലത് ഭാരമായി മാറിയാലോ, ചിലത് പ്രയാസമായി തോന്നിയാലോ, ഹാലേലൂയ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നത്, ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവന്നത്, നിന്നെ ഒറ്റയ്ക്ക് നിർത്തി നിന്നോട് ദൈവം ചിലത് സംസാരിക്കുന്നത്, ഹാലേലൂയ, നിന്റെ പരിമിതികൾക്കപ്പുറത്ത് നിന്നെ ഉയർത്തിക്കൊണ്ടിരുവാൻ ദൈവത്തിലെ പദ്ധതികൾ ഉള്ളത് കൊണ്ടോ? പ്രൈസ് ദല്ലോ, അവിടെ കൊടുക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. താൻ കണ്ട ഒരു കോവേണി, ഹാലേലൂയോ, സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി. മാത്രമല്ല, അതിനകത്ത് താൻ കണ്ട അടുത്തൊരു ഭാഗ്യപ്രകാരമാണ്, അതിൽ നിന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. നോക്കുക, അതിൽ നിന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിൽ ദൈവം തന്നോട് പറഞ്ഞ രണ്ടാമത്തെ ഭാഗം ഇതാ. പ്രൈസല, യാക്കോബെ, നീ വിചാരിച്ചതെന്ന് നീ ഒറ്റയ്ക്കാണെന്ന. പ്രൈസല ഹാലുയ്യ, നീ ഇവിടെ കിടക്കുമ്പോൾ, കല്ലെടുത്ത് വെക്കുമ്പോഴും, നീ തലയണയായിട്ട് വിശ്രമിക്കാനിരിക്കുമ്പോഴും നിന്റെ ഉള്ളിലെ ചിന്ത നീ ഒറ്റയ്ക്കാണെന്ന് അല്ല. ഹാലു, നിന്നെ പുറത്ത് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ, ഹാലുയ്യ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ഹാലുയ്യ, എൻ്റെ സംരക്ഷണത്തിലാണ് നീ ആയിരിക്കുന്നത്. പ്രിയരെ, പ്രൈസല, ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതികളുണ്ടെങ്കിൽ, ഇങ്ങനെ ഞാൻ ആവർത്തിച്ച് പറയാം, നീ ദൈവത്തിന്റെ സംരക്ഷണത്തിനകത്ത് നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. ഹാലലുയ, ഇന്നലകളിലെ കരുതലിനപ്പുറെ, ഇന്നലകളിലെ പ്രൈസ് നിന്നോടുള്ള ആശ്വാസങ്ങൾക്കപ്പുറെ, നിന്നോടുള്ള സഹായങ്ങൾക്കപ്പുറത്ത്, ഇതാ ഇന്ന് ഹാലലുയ, നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അടുത്ത മാത്രമല്ല, അതിൻ്റെ മീതെ യഹോവ നിന്നു. അതാണ് വായിക്കുന്നത്, അതിൻ്റെ മീതെ യഹോവ നിന്നു, യാക്കോബിനോട് സംസാരിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിനോട് സംസാരിക്കുമ്പോൾ യാക്കോബിനോട് പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, നിന്നെ ഞാൻ വലുതാക്കും. നീ ഈ കിടക്കുന്ന ഈ സ്ഥലം, ഈ കല്ലെടുത്ത് വെച്ച് നീ വിശ്രമിക്കുന്ന ഈ സ്ഥലം, ഇത് യഹോവയുടെ ആലയമായി മാറും. പ്രൈസ് ദ ലോർഡ്, നോക്കുക, യാക്കോബിൻ്റെ ചില തീരുമാനങ്ങൾ ഉടനെ ദൈവത്തോട് പറയുക, ഞാൻ ഈ നാട്ടിയ ഈ കൽത്തൂൺ, ഈ കല്ല്, ആ കല്ലിൽ പ്രൈസ് ദ ലോർഡ് എണ്ണയൊഴിച്ച് താൻ ഒന്നാമതായി കൽത്തൂൺ ലൂസ് എന്ന് പറയുന്ന ദേശത്ത് നാട്ടുക. ആദ്യത്തെ കൽത്തൂൺ നാട്ടിയത് ലൂസ് എന്ന് പറയുന്ന ദേശത്താണ്. ആ ദേശത്തിൻ്റെ നേരത്തെ പേര് ലൂസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ യാക്കോബതിന് ബഥേൽ എന്ന് പേരിട്ടു. പ്രൈസ് ദ ലോർഡ്, താൻ ഒന്നാമത് കൽത്തൂൺ നാട്ടുന്നത് ബഥേലിലാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയാം, എന്തായിരിക്കാം ആ കൽത്തൂൺ കാണുമ്പോൾ? ചില തീരുമാനങ്ങളുടെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഇടമാണ്. ആരംഭ സമയത്ത് കർത്താവിൻ്റെ ദാസൻ നമുക്ക് സന്ദേശം കൈമാറിയപ്പോൾ പറഞ്ഞൊരു കാര്യം ഇപ്രകാരമുണ്ട്: തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. യാക്കോബിൻ്റെ ജീവിതത്തിന്മേൽ ഒന്നാമത്തെ കൽത്തൂൺ നാട്ടിയത് തീരുമാനത്തിൻ്റെ ഒരിടമായിരുന്നു. എന്ത് തീരുമാനം? തമ്പുരാനെ, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ
അങ്ങ് എന്നോട് ഇടപെട്ടതൊക്കെ സത്യമായ യാഥാർത്ഥ്യമായ കാര്യമാണെങ്കിൽ, അങ്ങ് എന്നോട് കൂടെ ഇരിക്കുകയാണെങ്കിൽ, അങ്ങ് എന്നെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, എന്നെ തിരിച്ച് ഇവിടെ വരുത്തുകയാണെങ്കിൽ, ഹാലലൂയ, ഞാൻ ഈ വേദനയുടെ കാലഘട്ടങ്ങളിൽ കണ്ണുനീരോടെ ഞാൻ വിശ്രമിച്ച ഈ സ്ഥലത്ത് ഞാൻ എടുത്തു വച്ച ഈ കല്ല്, പ്രൈസ് തലയണയായി എടുത്തു വച്ച ഈ കല്ല്, പ്രൈസ് ഹാലുവ, ഇവിടെ തന്നെ ഞാൻ അങ്ങക്കൊരു യാഗപീഠം പണിയുവാനിടയാകും. പ്രൈസ് തന്നെ ബഥേൽ എന്ന് പേരിട്ടു. ബഥേൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം തീരുമാനത്തിൻ്റെ ഇടമ. അപ്പോൾ യാക്കോബ് ജീവിതത്തിന് മേൽ പ്രൈസ് ഹാലുവ നാട്ടിയ ഒന്നാമത്തെ കല്ലിനെക്കുറിച്ച്, ആ കൽത്തൂണിനെക്കുറിച്ച് നാം വായിക്കുന്ന ഇപ്രകാരമാണ്, പ്രൈസ് ഹാലുവ, തീരുമാനത്തിൻ്റെ ഇടം, തീരുമാനത്തിൻ്റെ സ്ഥലം. പ്രൈസ് ഹാലലൂയ, ആദ്യത്തെ കൽത്തൂൺ യാക്കോബ് അവിടെ നാട്ടുകയാണ്, ഒന്നാമത്തെ കൽത്തൂൺ. ഹാലുക്ക വേദനാജനകമായി വീട്ടിൽ നിന്ന് ഓടിയിറങ്ങിയ മനുഷ്യൻ, വളരെ ഭാരങ്ങളുടെ മധ്യയിൽ നിന്ന് ഓടിയിറങ്ങിയ മനുഷ്യൻ, പ്രൈസ് ഹാലുയ, തനിച്ചായി എന്ന് തോന്നുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ മധ്യയെ ഇറങ്ങിപ്പുറപ്പെട്ട ഈ മനുഷ്യൻ, ഹാലുയ, ദൈവമായിട്ടെടുത്ത തീരുമാനത്തിൻ്റെ ഒന്നാമത്തെ ഇടമാണ് ബഥൽ എന്ന് പറയുന്നത്. ആദ്യത്തെ കൽത്തൂണ് തനവിടെ നാട്ടുവാനിടയായി തീർന്നു. രണ്ടാമത്തെ കൽത്തൂണ് നാം വായിക്കുന്നത് 31 അധ്യായത്തിൽ. പ്രൈസ് ഹലോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ടാമത് താൻ ആ കൽത്തൂണ് നാട്ടുന്നു. നമുക്കറിയാം മിസ്പയിലാണ് താൻ രണ്ടാമത് കൽത്തൂണ് നാട്ടുന്ന, ആ സ്ഥലത്തിന് താൻ കാവൽമാട മിസ്പ എന്നൊക്കെ പേരിടുവാനിടയായി തീർന്നു. ആ പശ്ചാത്തലമെല്ലാം നമുക്ക് വളരെ പരിചിതമായ ഒരു പശ്ചാത്തലമാണ്. യാക്കോബിനെ ദൈവം അവിടുന്ന് ലാബാൻ്റെ ഭവനത്തിൽ എത്തിച്ചു. ലാബാൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് പ്രൈസ് ഹലോ, ലാബാൻ്റെ ഭവനത്തിൽ യാക്കോബ് ലാബാൻ്റെ ആടുകളെ മേയിച്ചു. പ്രൈസ് ഹലോ, താൻ വളരെ സ്നേഹിച്ച പ്രൈസ് ഹാലോ സഹോദരിയായിരുന്നു റാഹേൽ. റാഹേലിന് വേണ്ടിയാണ് ശരിക്കും താൻ ആ ഭവനത്തിൽ കടന്നു ചെന്നത്. പക്ഷേ ആദ്യത്തെ 7 കഴിഞ്ഞപ്പോൾ ലാബാൻ തന്നെ കബളിപ്പിച്ചു. പ്രൈസ് ഹലോ, ലേയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അവിടെ യാക്കോബ് പറഞ്ഞു, പ്രൈസ് ഹലോ, നീ എന്നെ കബളിപ്പിച്ചു. നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിൽക്കപ്പെടുമ്പോൾ പറയാം, പിന്നെ ഒരു അടുത്ത 7 കൂടെ നീ ഇവിടെ നിൽക്കുക. അങ്ങനെ അടുത്ത 7 കൂടെ രണ്ട് ഭാര്യമാർക്ക് വേണ്ടി, അതിനുശേഷം വീണ്ടും 6 ആടുമാടുകൾക്ക് വേണ്ടി. ദൈവത്തിൻ്റെ മേഖലയിൽ യാക്കോ പറഞ്ഞ ചില പദങ്ങൾ ഇപ്രകാരമുണ്ട്. പ്രൈസ് ഹാലലൂയ, ഈ 20 10 താൻ അനുഭവിക്കേണ്ട പ്രതിഫലത്തെ ലാഭൻ എടുത്തു മാറ്റി. പ്രൈസ് ഹാലു നോക്കുക, 10 ലാഭൻ എടുത്തു മാറ്റി. അവസാനം 20 കഴിഞ്ഞപ്പോൾ ഹോവിയായ ദൈവം യാക്കോബിന് ഇടപെട്ടു. യാക്കോ തൻ്റെ ഭാര്യമാരോട് സംസാരിച്ചു, നമുക്ക് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം. പ്രൈസ് ഹലോ, നാം വന്ന വഴിക്ക് ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നെ ധൈര്യപ്പെടുത്തിയ, എന്നെ ശക്തീകരിക്കുക, എന്നോട് ആലോചന പറഞ്ഞു തന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് മടങ്ങിപ്പോകണം, അവിടെ ഒരു ആലയം പണിയണം. നോക്കുക, പ്രൈസ് ഹലോ, ഇവിടെ വെച്ച് ഈ തൻ്റെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും പറയുമ്പോൾ അവർ തയ്യാറായി, നമുക്ക് പോയേക്കാം. അങ്ങനെ അവർ യാത്ര പുറപ്പെടാനായിട്ട് തീരുമാനിക്കുമ്പോൾ ലാബാൻ തടസ്സമാണ്. പ്രൈസ് ഹലോ, ലാബാൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി അവർ അവിടുന്ന് യാത്രയായി. 3 ലാബാൻ അറിവ് കിട്ടി. ലാബാൻ പുറകെ പോയി. ലാബാൻ പുറകെ പോയി പോയതിനു ശേഷം പ്രൈസ് ഹലോ, ഹാലുയ, ഗിലയാദ് പർവ്വതത്തിൻ്റെ അടുക്കലെത്തുമ്പോൾ, യാക്കോബ് ഗിലയാദ് പർവ്വതത്തിൻ്റെ അടുക്കലെത്തുമ്പോൾ പ്രൈസ് ഹലോ, ഹാലുയ, അന്ന് അതിൻ്റെ തലേ രാത്രി നോക്കുക, പ്രൈസ് ലാബാൻ അതിൻ്റെ തൊട്ട് താഴ്വരയിൽ വിശ്രമിക്കുന്നു. യാക്കോബ് പർവ്വതത്തിൽ വിശ്രമിക്കുന്നു. അങ്ങനെ പർവ്വതത്തിൽ പ്രൈസ് യാക്കോബ് വിശ്രമിക്കുന്ന ആ സമയത്ത് അന്ന് രാത്രി യഹോവയായ ദൈവം ലാബാനോട് സംസാരിച്ചു. അവിടെ കൊടുത്തിരിക്കുകയാണ്, അന്ന് രാത്രി യഹോവയായ ദൈവം ലാബാനോട് സംസാരിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, നീ ദൈവത്തിൻ്റെ പർവ്വതത്തിലെത്തുമ്പോൾ നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു കർത്താവുണ്ട്. ഹാലലൂയ, പ്രൈസ്, നീ ഒന്നും പറയേണ്ടതായി വരികയില്ല, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ രാത്രി ലാബാനോട് ദൈവം ഇടപെട്ടു. ഇതെങ്ങനെ യാക്കോബ് പറഞ്ഞെന്നല്ലേ, രാവിലെ ആയപ്പോൾ ലാബാൻ യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രൈസ് ഹാലലൂയ, നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നിൻ്റെ പുറകെ ഞാൻ ഇനി വരാനും തീരുമാനിച്ചിട്ടില്ല, പക്ഷെ ഒരു കാര്യം മാത്രം, പ്രൈസ് ഹലോ, എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ അഗ്രഹബിംബം തിരിച്ചു തന്നിട്ട് പോകണം. പ്രൈസ് ഹലോ, ഉടനെ യാക്കോബ് പറഞ്ഞു, പ്രൈസ് ഹലോ, അങ്ങനെ ഇവിടെ ഒന്നും ഞങ്ങൾ ആരും എടുത്തിട്ടില്ല, നിൻ്റെ ഒരു വക പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. സത്യമായ കാര്യമല്ല, യാക്കോബ് ഇതൊന്നും എടുത്തിട്ടില്ല, ഒരു കാര്യങ്ങൾ പോലും എടുത്തിട്ടില്ല. പിന്നെ ഈ കൊള്ളക്കാരൻ്റെ പുറകെ വരുന്നത് പോലെ, കൊള്ളയടിക്കാൻ വരുന്നത് പോലെ നീ എന്താണ് എൻ്റെ പുറകെ വരുന്നത്? അതുകൊണ്ട് ഇവിടെ വെച്ചൊരു തീരുമാനം നമുക്കെടുക്കണം, ഇനി നീ എൻ്റെ പുറകെ വരാൻ പാടില്ല. ഉടനെ യാക്കോബ് പറഞ്ഞ, ലാബാൻ പറഞ്ഞ പ്രകാരമാണ്, എൻ്റെ ഗ്രഹബിംബം നീ തിരിച്ചു തരണം. പ്രൈസ് ഹലോ, ഉടനെ യാക്കോബ് അദ്ദേഹത്തോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളെല്ലാം തപ്പുക,
എല്ലാവരുടെയും പാളയം തപ്പുക. ആരുടെ പക്കൽ അത് കാണുന്നുവോ ആ വ്യക്തി ഇവിടെ മരിക്കണം. ഓക്കെ, യാക്കോബ് പറയുക, ആരുടെ പക്കൽ ഇത് കാണുന്നുവോ ആ വ്യക്തി ഇവിടെ മരിക്കണം. അങ്ങനെ ലാബാൻ പ്രൈസലോ തപ്പാനായി തുടങ്ങി, തൻ്റെ ഗ്രഹബിംബം അന്വേഷിക്കുവാനായി തുടങ്ങി. അവിടെ വായിക്കുന്നു, ആരുടെ പക്കൽ നിന്നും അത് കണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. ആരുടെ പക്കൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ യാക്കോവ് പറയുക, പ്രൈസ് ദ ഹല്ലേലൂയ, ഒരു കൊള്ളക്കാരനെ പോലെ നീ എൻ്റെ പുറകെ വരുന്നല്ലോ, അതുകൊണ്ട് ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. അങ്ങനെ അവരവിടെ വെച്ച് എടുക്കുന്ന ഒരു തീരുമാനമാണ് പ്രൈസ് ദ, അവളുടെ കൽത്തൂൺ മിസ്പയിൽ നാട്ടുന്നു. അതാ യാക്കോബിൻ്റെ ജീവിതത്തിൽ രണ്ടാമത് നാട്ടപ്പെടുന്ന ആ കല്ല്. പ്രൈസ് ദ ഹല്ലേലൂയ, നിന്നയിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാം. ആ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ശരിക്കും പ്രൈസ് ദ, യാക്കോബ് ഏറ്റവും സ്നേഹിച്ച റാഹേൽ എന്ന് പറയുന്ന ഈ വാത്സല്യ സഹോദരി തൻ്റെ കരത്തിനകത്തുണ്ടായിരുന്നത്. പക്ഷേ അപ്പൻ്റെ അടുക്കൽ ഉപായം കാണിച്ചുകൊണ്ട് അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രൈസ് ദ ഹല്ലേലൂയ, അത് തപ്പാൻ ഇടയായി തീർന്നില്ല. ഒരുപക്ഷെ എൻ്റെ ഒരു ചിന്ത ഞാനിങ്ങനെ പറയാം, അവിടെ വച്ചെങ്ങാണ് അത് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ പ്രൈസ് ദ, യാക്കോബ് ധൈര്യത്തോടെ പറഞ്ഞ വാക്കുകളും അതുവരെ ഉയർത്തിയ പ്രൈസ് ദ സത്യങ്ങളും പിതാക്കന്മാരുടെ ദൈവത്തിനും എല്ലാം അപമാനമായി നാണക്കേടായി മൊത്തം മാറപ്പെടുവാനിടയായി തീർന്നേനെ. പക്ഷേ ഭക്തനെ അപമാനിക്കാൻ താല്പര്യമില്ലാത്ത, ഭക്തനെ നാണം കെടുത്തുവാൻ ആഗ്രഹമില്ലാത്ത ദൈവം ആ സമയത്ത് അത് മറച്ചു പിടിക്കുവാനിടയായി. ഒരിക്കൽ കൂടെ ഞാനിങ്ങനെ ആവർത്തിച്ച് പറയാം, ദൈവത്തിലെ ചിലതൊക്കെ മറച്ചു പിടിക്കപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ തെറ്റില്ലാതിരുന്നിട്ടല്ല. ഹല്ലേലൂയ, പല പ്രവാചകന്മാർക്കും പലതും വെളിപ്പെടാതെ പോയത് പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയിട്ടല്ല. പിന്നെ ദൈവനാമത്തിന് അപമാനം വരാതിരിപ്പാൻ, ദൈവകൃപയ്ക്ക് ദോഷം വരാതിരിപ്പാൻ ദൈവം ചിലതൊക്കെ മറച്ചു പിടിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് പകൽ ദൈവസന്നിധാനത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ നിനക്ക് അപ്പൻ്റെ ഭവനത്തിലെത്തുവാനിടയായി തീരും. പ്രൈസ് ദ ഹല്ലേലൂയ നോക്കുക. പക്ഷേ അവിടെ യാക്കോബിനെ ദൈവം രക്ഷിച്ചു. പ്രൈസ് ദ, അവിടെ അപമാനം വരാൻ ദൈവം അനുവദിച്ചില്ല. അവിടെ വെച്ച് ദൈവം പിടിക്കപ്പെടുത്തിയില്ല. പ്രൈസ് ദ, അവിടെ വെച്ച് ഹല്ലേലൂയ യാക്കോബിന് യാതൊരു ദോഷവും വരാത്ത നിലവാരത്തിൽ തമ്പുരാൻ അത് മറച്ചു പിടിച്ചത് കൊണ്ട് യാക്കോബ് പറയുക, നമുക്കിവിടെ ഒരു കൽത്തൂൺ നാട്ടണം, ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. അങ്ങനെ രണ്ടാമത്തെ കൽത്തൂൺ താൻ അവിടെ നാട്ടുവാനിടയായി. ഹല്ലേലൂയ, ദേശത്തിൽ അപമാനിക്കപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങളിൽ, തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളിൽ പലതും പുറകെ വന്ന് തന്നെ പ്രയാസപ്പെടുത്തിയ കാലഘട്ടങ്ങളിൽ അതിനെല്ലാം വിരാമം കുറിച്ചൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ യാക്കോബ് രണ്ടാമത് കൽത്തൂൺ അവിടെ നാട്ടുവാനിടയായി. പ്രൈസ് ദ, ഭാഗം വിട്ടൊരു സന്ദേശങ്ങൾ പറഞ്ഞാൽ മടങ്ങി വരാം. പക്ഷേ ഈ സഹോദരി ഉണ്ടല്ലോ, അപ്പൻ്റെ വീട്ടിലെത്തിയില്ല കേട്ടോ. നമ്മുടെ വായിച്ച ചിന്തയ്ക്കകത്തതുകൊണ്ട് എഫ്രാത്തയിലെത്തിയപ്പോൾ, അപ്പൻ്റെ വീട്ടിലെത്തുന്നതിന് മുൻപേ, ഈ ബഥേലിൽ വന്ന് ചേരുന്നതിന് മുൻപേ, വഴിമധ്യേ എഫ്രാത്തയിലെത്തിയപ്പോൾ ഈ സഹോദരി വഴിയിൽ മരിച്ചു. പ്രൈസ് ദ ഹല്ലേലൂയ, ആ സഹോദരി വഴിയിൽ മരിക്കപ്പെടുവാനിടയായി തുറന്നു. അപ്പൻ്റെ വീട്ടിലെത്തിയില്ല. ചിലതൊക്കെ ആനുകൂല്യമായി ലഭിച്ചു എന്ന് വിചാരിച്ച് അഹങ്കരിച്ച് നടക്കല്ല കേട്ടോ. പറ്റിയ തെറ്റേറ്റു പറഞ്ഞ് ഒന്ന് അനുദപിച്ച് മടങ്ങി വരാൻ, കരയാനൊക്കെ തയ്യാറായി മാറാമെങ്കിൽ ഒരുപക്ഷെ നിനക്ക് അപ്പൻ്റെ വീട്ടിലെത്താം, ഇല്ലെങ്കിൽ വഴിയിൽ പട്ടുപോകുവാനിടയായി തീരും. മടങ്ങി വരട്ടെ. പ്രൈസ് ദ, യാക്കോബ് മൂന്നാമത് കൽത്തൂൺ നാട്ടുന്നത് നമുക്കറിയാം. അതേ പുസ്തകം തന്നെ അടിച്ചു വരുമ്പോൾ 34-35 ഭാഗങ്ങൾ കാണാൻ കഴിയും. 35 അധ്യായം 14 വാക്യത്തിൽ പ്രൈസ് ദ ഭാഗം എടുത്ത് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. 34 അധ്യായത്തിലെ സംഭവം നമുക്കറിയാം. യാക്കോബിന് ഒറ്റ മോളാണുള്ളത്, 12 ആൺമക്കളും ഒരു മകളും, ദീന എന്ന് പറയുന്ന ഏക മകൾ. പ്രൈസ് ദ, ശേഖമിൽ ഇവരെത്തുന്ന സമയത്ത്, പ്രൈസ് ദ, ശേഖം നല്ലൊരു പട്ടണമാണ്, കാണാനൊക്കെ വളരെ മനോഹരമായ ഒരു നല്ല പട്ടണം. ആ പട്ടണത്തിൽ ശേഖമിലെത്തുന്ന സമയത്ത് അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്. പ്രൈസ് ദ, ഈ സഹോദരി, ഈ മകൾ, ഏക മകൾ അവിടെയുള്ള കന്യകമാരെ കാണാൻ വേണ്ടി ഒന്ന് നാട് കാണാൻ പോയി. പക്ഷേ അവിടെ വെച്ചൊരു കാര്യങ്ങൾ സംഭവിക്കപ്പെട്ടു. പ്രൈസ് ദ, അവിടുത്തുകാർ അവളെ വഷളാക്കി മാറ്റി. അങ്ങനെ യാക്കോബിൻ്റെ ഹൃദയം വേദനയായി. തൻ്റെ സഹോദരന്മാർക്ക് ഇത് വളരെ പ്രയാസകരമായി മാറി. അവസാനം അവർ ഒന്നൊരു ഒത്തുതീർപ്പിന് തീരുമാനിച്ചു, ശേഖമിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുക. അങ്ങനെ ശേഖം വന്ന് ഇവളുടെ വിവാഹ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇവർ പറഞ്ഞു, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല, പരിചേദന ഏൽക്കണം. അങ്ങനെ എന്തിനും തയ്യാറായി. ഇവർ പരിചേദന ഏറ്റു. ഈ പരിചേദന കഴിച്ച് ആ സങ്കടത്തിലിരിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം പ്രൈസ് ദ, ഇവിടെ സഹോദരന്മാരെല്ലാം കൂടി ആ പരിചേദന ഏറ്റ എല്ലാത്തിനും കൂടെ ശിരഛേദനം ചെയ്യുവാനിടയായി തീർന്നു.
അങ്ങനെ ആ ദേശം മുഴുവൻ തനിക്കെതിരായി മാറി. ഹാലലുയ്യ! യാക്കോബ് രാത്രിക്ക് യാമാൻ എന്ന് പറഞ്ഞു അവിടുന്ന് ഇറങ്ങി ഓടുകയാ, ഭയന്നോടുകയാ. ഹാലലുയ്യ! അവിടെ തനിക്കാരുമില്ല, കൊന്നുകളയുമെന്ന് മനസ്സിലായി. അങ്ങനെ പ്രൈസ തമ്പുരാൻ ഹാലു അതിൻ്റെ 35-ാം അധ്യായം തുടങ്ങി. ഇങ്ങനെയാണ് യാക്കോബിനോട്, യാക്കോബെ ഇനി ഒറ്റ വഴിയുള്ളൂ, നീ ബേഥേലിലേക്ക് പോക, അവിടെ പോയി പാർക്ക. അങ്ങനെ 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് അവിടുന്ന് ബേഥേലിലേക്ക് വരെയും കൊണ്ട് ബേഥേലിലേക്ക് പോകുകയാ. ബേഥേലിലേക്ക് എത്തി. പ്രൈസലോ, ബേഥേലിലേക്ക് പോയ വഴിക്കാണ് വായിക്കുന്നതിനാണ്, ശേഖരമോ ഈ ദേശക്കാരോ ഇവരെ പിന്തുടർന്നില്ല. ദൈവം ഹാലലുയെ ഇവരോട് കനിവ് കാണിച്ചു, അതുകൊണ്ട് അവർ പിന്തുടർന്നില്ല. അങ്ങനെ പിന്തുടരാതെ അവർ ബേഥേലിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളെ പ്രൈസലോ അപമാനിക്കപ്പെടേണ്ട സാഹചര്യങ്ങളിൽ, ഹാലലുയെ തല ഉയർത്താൻ കഴിയാതെ മറ്റുള്ളവർ തകർത്തു കളയേണ്ട സാഹചര്യങ്ങളിൽ ഞങ്ങളെ വിടുവിച്ച് ബേഥേലിൽ കൊണ്ടുവന്ന ഒരു കർത്താവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 35-ാം അധ്യായം 14-ാമത്തെ വാക്യത്തെ വായിക്കുന്ന ഇങ്ങനെയാണ് പ്രൈസലോ ഹാലു താൻ അവിടെ ഒരു കൽത്തൂണെടുത്ത് നാട്ടുകയാണ്. 3-ാമത്തെ കൽത്തൂൺ താൻ വീണ്ടും ബേഥേലിൽ നാട്ടുകയാണ്. 4-ാമത്തെ കൽത്തൂണാണ് നാം വായിച്ചത്, പ്രൈസലോ എഫ്രാത്തയിൽ യാക്കോബ് നാട്ടി 4-ാമത്തെ കൽത്തൂൺ. പ്രൈസലോ, കഴിഞ്ഞ 3 കാല സമയങ്ങളിലും തൻ്റെ സന്തോഷ സമയത്താണ് കൽത്തൂൺ നാട്ടിയതെങ്കിൽ നോക്കുക, തൻ്റെ ദുഃഖ സമയം, തൻ്റെ ഭാര്യ മരിച്ചതിൻ്റെ വളരെ വേദന ഉള്ള ആ ദുഃഖ സമയത്തും യാക്കോബ് കൽത്തൂൺ എടുത്ത് നാട്ടുപോകാനിടയായി തീർന്നു. ഒരിക്കൽ കൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇപ്രകാരം വിളിച്ചു പറയാം, സന്തോഷവേളയിൽ മാത്രമല്ല ദൈവസന്നിധാനത്തിൽ കൽത്തൂൺ നാട്ടി യാക്കോബ് ദൈവത്തെ സ്തുതിച്ചത്, തൻ്റെ ദുഃഖനാളുകളിലും താൻ കൽത്തൂൺ നാട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖനാളുകളിലും നമുക്ക് കൽത്തൂൺ നാട്ടുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, തുടർന്ന് പഠിച്ചു വരുമ്പോൾ ഇരമ്യ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം അത് ഞാൻ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ, റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി കരയുന്നു, അവർ ഇല്ലായികയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. അവൾ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രവാചകൻ പറയുക, റാമയിൽ ഒരു നിലവിളി കേൾക്കപ്പെടും. നമുക്കറിയാം യേശു കർത്താവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ചും ഇതേ ഒരു പദം കേൾക്കപ്പെടുകയാണ്. പ്രൈസലോ, നോക്കുക, റാമയിൽ ഒരു നിലവിളി, നിലവിളി പ്രൈസ മരണത്തോടടുക്കുന്ന സമയത്ത് 2 മക്കളെ ചൊല്ലി, ഹാലലുയ്യ, അവളുടെ ഒരു നിലവിളി അവിടെ ഉയർന്നു കേൾക്കുവാനിടയച്ചിരിക്കുകയാണ്. പ്രൈസലോ, ഈ മരണാസന്ന ആകുന്ന സമയത്ത് താനൊരു കുഞ്ഞിനും കൂടെ ജന്മം കൊടുത്തുകൊണ്ട് മരണാസന്നമാകുന്ന സമയത്ത് പ്രൈസ ഹാലലുയ്യ, ദൈവം തന്നോട് പറഞ്ഞൊരു സന്ദേശം ഇപ്രകാരം ഉണ്ടാകാം, ഹാലു നീ പൊക്കോ, പ്രൈസലോ നിൻ്റെ തലമുറയുടെ കാര്യം ഞാൻ നോക്കുവാനിടയായി തീരും. പ്രൈസലോ ഹാലലുയ്യ. അങ്ങനെ നോക്കുക, അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, റാഹേൽ അവിടെ ഒരു ആശ്വാസം പ്രാപിച്ച് താൻ അവിടുന്ന് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം ഇവൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. എല്ലാവർക്കും പരിചിതമായ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു പോകാം. പ്രൈസലോ, മൂത്ത മകൻ യോസഫ്, 2-ാമത്തെ ആള് ബെന്യാമിൻ. പ്രൈസലോ, യോസഫിനെ കുറിച്ച് നമുക്കറിയാം, യോസഫിനെ കുറിച്ച് യാക്കോബിൻ്റെ 12 ആൺമക്കളിൽ പ്രൈസ് ഹാലലുയ്യ 11-ാമത്തെ ആൺമകനാണ് യോസഫ് എന്ന് പറയുന്നത്. പക്ഷേ വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് തൻ്റെ പിതാവ് തന്നെ ഒത്തിരിയൊക്കെ സ്നേഹിച്ചു. എന്നാൽ അതിലേറെയായിട്ട് ദൈവത്തിൻ്റെ കരുതൽ തൻ്റെ മേലുണ്ടാകുവാനിടയായി തീർന്നു. പ്രൈസലോ, കുറേ പ്രതിസന്ധികൾക്കകത്തൂടൊക്കെ താൻ കടന്നുപോയെങ്കിലും ദൈവം തന്നെ ആ ദേശത്ത് ഉയർത്തിക്കൊണ്ടുവന്നു. നോക്കുക, അടുത്ത ഒരു രാജ്യത്തിൽ ഹാലലുയ്യ, ആ മിശ്രയും എന്ന് പറയുന്ന ദേശത്തെ ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത ആ ആളായിട്ട് ആ അനുഭവത്തിലേക്ക് ദൈവം പ്രൈസ യോസഫിനെ ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. ഒരിക്കൽ കൂടെ ഞാനിങ്ങനെ ആവർത്തിച്ച് പറയാം, പ്രിയരെ, പ്രൈസ കണ്ണുനീരൊരുക്കിയ ഒരു അമ്മയുടെ മകൻ ഹാലലുയ്യ. പ്രൈസലോ, നോക്കുക, കഷ്ടകാലത്തിൽ ഹാലലുയ്യ, ആ പ്രൈസ കഴിഞ്ഞ കഷ്ടകാലതയുടെ മധ്യക്കൂടെ ആയാലും ദൈവനെ ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. നമുക്കറിയാം ഇവരുടെ അമ്മ പ്രൈസ ഈ കുഞ്ഞുങ്ങളുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരിൽ നിന്ന് മാറ്റപ്പെട്ടു പോയതാണ്. പക്ഷേ തമ്പുരാൻ ഇവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ യോസഫിനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, യോസഫ് ഹാലലുയ്യ ദൈവം തന്നെ ഉയർത്തി. പ്രൈസ് ഹാലലുയ്യ. ആ ദേശത്തിലെ ഹാൽ ഫറവൻ കഴിഞ്ഞാൽ അടുത്തയാളായി മാറി. അല്പം കൂടെ പറഞ്ഞാൽ ഈ ജനത്തിനെ ഉദ്ധരിക്കാൻ ദൈവനെ ഉയർത്തിക്കൊണ്ടിരുവാനിടയായി തീർന്നു. മാത്രമല്ല, തൻ്റെ മരണസമയത്ത് തനിക്കുണ്ടായ 2-ാമത്തെ മകനാണ് ബെന്യാമിൻ. വളരെ പരിചിതമായ ആ ഭാഗമാണ് നമുക്ക്. ആ ബെന്യാമിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. പ്രൈസ് ഹാലലുയ്യ. യഹൂദയാണ് ശരിക്കും, പ്രൈസലോ, രാജാവായിട്ട് ആ ദേശ രാജാവായി രാജ്യദണ്ഡ നീങ്ങാതെ പ്രൈസ് ഹാലലുയ്യ 1-ാമത്തെ രാജാവായി മാറേണ്ടത് യഹൂദയിൽ നിന്നാണ്.
എന്നാൽ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഇപ്രകാരമാണ് യഹൂദ അധർമ്മം പ്രവർത്തിച്ചു. പ്രൈസലോ, എൻ്റെ പശ്ചാത്തലം നമുക്കറിയാവുന്നതോടെ സമയപരിമിതിയോടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. യഹൂദ അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ഒന്നാമത്തെ രാജാവിനെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കുന്നത് ഒന്ന് ശമുവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ ഇടയായിത്തീർന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ കീഷിൻ്റെ മകനായ ശൗലാണ്. പ്രൈസലോ, ഹല്ലേലൂയ, ഒരിക്കലൂടെ ആവർത്തിക്കട്ടെ. ബെന്യാമിൻ ഗോത്രത്തിൽ കീഷിൻ്റെ മകനായ ശൗലാണ് ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവ്. ഹല്ലേലൂയ. ഒരിക്കൽ പോലും ഈ പ്രൈസലോ ഗോത്രത്തിൽ നിന്ന് ഒരു രാജാവ് വരാൻ സാധ്യതയുള്ളതല്ല. ഹല്ലേലൂയ. പ്രൈസലോ ഒരിക്കൽ പോലും അങ്ങനെ സംഭവിക്കപ്പെടുന്നതല്ല. പക്ഷേ ഒരമ്മയുടെ കണ്ണുനീരിൻ്റെ മറുപടിയാ, ഒരമ്മയോട് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാ. ചിലതിനെയൊക്കെ മാറ്റിയിട്ട് ഹല്ലേലൂയ പ്രൈസലോ, ചില കാലത്തേക്ക് വേണ്ടിയെങ്കിലും ചിലതിനെ നീക്കി നിർത്തിയിട്ട് ദൈവം നോക്ക് ഈ ഗോത്രത്തെ മുന്നിൽ കൊണ്ടുവന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണമാ. പ്രൈസലോ ഹല്ലേലൂയ. ആ അമ്മയോട് പറഞ്ഞ ആ ദൈവിക പദ്ധതിയാ. മടങ്ങി വരട്ടെ. പ്രൈസലോ ഹല്ലേലൂയ. ഒന്നാമത്തെ രാജാവ് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് പ്രൈസലോ കീഷിൻ്റെ മകനായ ശൗലാണെന്ന് നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാനിങ്ങനെ ആ പദം ഒരിക്കൽ കൂടെ ഞാനിങ്ങനെ ആവർത്തിച്ച് പറയാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യഹൂദ അധർമ്മം പ്രവർത്തിച്ച് മാറിയപ്പോൾ പ്രൈസ് ദ ലോർഡ് പ്രാർത്ഥിച്ച, ഹല്ലേലൂയ, ദൈവം പറഞ്ഞ വാഗ്ദത്തമുള്ള ഒരമ്മയുടെ മകനെ കർത്താവ് ആ ദേശത്തിൻ്റെ രാജാവാക്കി. രാജാവാക്കി ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ഒന്നാമത്തെ രാജാവായ ശൗലിനെ കർത്താവ് അവിടെ എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രൈസലോ ഹല്ലേലൂയ, റാഹേലിൻ്റെ പ്രൈസലോ ഹല്ലേലൂയ കല്ലറയുള്ള പട്ടണമാണ് എഫ്രാത്ത. പ്രൈസലോ. രണ്ടാമത്തെ എഫ്രാത്തയുടെ പ്രത്യേകത നമുക്കറിയാം. രൂത്തിൻ്റെ പുസ്തകം ഞാൻ പറഞ്ഞു പോകാം. രൂത്തിൻ്റെ പുസ്തകം 4 പ്രൈസലോ 2 ഒക്കെ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം ബോവസിൻ്റെ ഭാര്യയായിട്ട് രൂത്ത് വരികയാണ്. ഒരിക്കൽ പോലും പ്രൈസലോ അതിന് അർഹതപ്പെട്ടവളൊന്നും ആയിരുന്നില്ല. പക്ഷേ തമ്പുരാൻ അവളെ അവിടെ കൊണ്ടിരികയാണ്. പ്രൈസലോ ഹല്ലേലൂയ. അങ്ങനെ 2 വരുമ്പോൾ 2:8 വായിക്കുന്ന ഇപ്രകാരമാണ് ബോവസ് ഈ സഹോദരിയോട് വളരെ ദയയായിട്ട് പെരുമാറുന്നതായി കാണുന്നു. പ്രൈസലോ ഹല്ലേലൂയ. എന്നിട്ട് അവരോട് പറയുകയാണ്, അവൾ കറ്റ വെറുക്കാനായിട്ട് അവളിരുന്നു. അവൾ പ്രൈസല തോഴിമാരോട് പറയുക, വേലക്കാരിച്ചുകൊണ്ട് പറയുക, അവൾക്ക് കുറച്ച് വലിച്ചിട്ട് കൊടുത്തേക്കണം. നോക്കുക പ്രൈസല, ഒത്തിരി പ്രേക്ഷിത വേല നമ്മുടെ ആൽബം പറഞ്ഞാൽ പ്രൈസല ഹല്ലേലൂയ ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്യാന്നൊക്കെ പറയാം. വളരെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരിടവാണ് പ്രൈസല. ഒരിക്കൽ കൂടെ ഞാൻ ഇങ്ങനെ പറയാം, ചാരിറ്റി ഒന്നും പ്രൈസല ആ പ്രദേശത്തെ വലുതാക്കി മാറ്റുവാനിടയായി തീരത്തില്ല. ചാരിറ്റി നല്ല കാര്യമാണ്, പക്ഷേ അതൊന്നും ഒരു ദേശത്തെ വലുതാക്കുവാനിടയായി തീരത്തില്ല. പ്രൈസല ഹല്ലേലൂയ. ഒരു ചിന്തകളോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. പ്രൈസല ഹല്ലേലൂയ. നമുക്കറിയാം ഇസ്രയേലിൻ്റെ പ്രധാനിയായ രാജാവ് ദാവീദ് രാജാവ്. പ്രൈസല ഹല്ലേലൂയ. ദാവീദ് രാജാവിൻ്റെ ജന്മനാടാണ് എഫ്രാത്ത എന്ന് പറയുന്നത്, ബേത്ലഹേം എഫ്രാത്ത എന്ന് പറയുന്നത്. പ്രൈസലോ വളരെ അനുഗ്രഹീതനായ ഹല്ലേലൂയ ആ രാജാവ് ഉള്ള ദാവീദ് ജനിച്ച, ദാവീദ് വളർന്ന ആ പ്രദേശമായ എഫ്രാത്ത. പക്ഷേ ഇവയൊന്നും എഫ്രാത്തയെ വലുതാക്കിയില്ല. ഒരിക്കൽ കൂടെ ആ പദം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. പ്രൈസലോ ഹല്ലേലൂയ. ഒന്ന്, എഫ്രാത്ത ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ റാഹേലിൻ്റെ കല്ലറയുള്ള പട്ടണമാണ്. പ്രൈസലോ ഹല്ലേലൂയ. 2, എഫ്രാത്ത എന്ന് പറയുന്നത് ഹല്ലേലൂയ വളരെ ചാരിറ്റിയൊക്കെ ചെയ്ത് ആ പ്രൈസ മറ്റ് ദേശങ്ങളെക്കാളൊക്കെ മാതൃക കാണിച്ച ഒരു പ്രദേശമാണ് എഫ്രാത്ത. 3, പ്രൈസലോ ഹല്ലേലൂയ ഇസ്രയേലിൻ്റെ ഹല്ലേലൂയ പ്രൈസലോ ശക്തനായ രാജാവായ ദാവീദിൻ്റെ ജന്മസ്ഥലമാണ് എഫ്രാത്ത. ഇവയൊക്കെ ഉണ്ടായിട്ടും എഫ്രാത്ത ചെറുതായി തന്നെ ഇരുന്നു. എന്നാൽ പ്രൈസലോ ഹല്ലേലൂയ മത്തായി സുവിശേഷകൻ വിളിച്ചു പറയുക, യേശു കർത്താവിൻ്റെ ജനനം എഫ്രാത്തയെ വലുതാക്കുവാനിടയായി. പിന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രൈസല ജീവിതത്തിൻ്റെ മേഖലകൾ പലതും എടുത്തു കാണിക്കാനുണ്ടെങ്കിലും, പലതും ജീവിതത്തിന്മേൽ പറയുവാനുണ്ടെങ്കിലും, പലതും ജീവിതത്തിന്മേൽ ഹല്ലേലൂയ കാണിച്ചു കൊടുക്കാനുണ്ടെങ്കിലും അവയൊന്നും നിന്നെ വലുതാക്കത്തില്ല. ഇന്ന് പകൽ യേശുവിൻ്റെ ജനനം, ഇന്ന് പകൽ യേശുവിൻ്റെ ആകത്തുണ്ടാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ മേലുണ്ടാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ അവസ്ഥയെ മാറ്റും. കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ സ്ഥിതിയെ മാറ്റുവാനിടയായി തീരും. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ദൈവരംഗങ്ങളിലേക്ക് സമർപ്പിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മധ്യേ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ റിമാന ഹസ്തന റഗൽ ഖരാധനാദിയ. ഹല്ലേലൂയ. എഫ്രാത്തയെ വലുതാക്കിയത് അവിടുത്തെ ചാരിറ്റി ആയിരുന്നില്ല.
എഫ്രാത്തെ വലുതാക്കിയത് നേതാക്കന്മാർ ആ ദേശത്തുണ്ടായിരുന്നു എന്നൊരു കാരണമല്ല. എഫ്രാത്തെ വലുതാക്കിയത് ഹാലുയ പ്രൈസ് ഹാലുയ അനേക പുണ്യ സ്ഥലമായിരുന്ന കല്ലറ ലാ പ്രൈസ ഉള്ള റാഹേലിൻ്റെ കല്ലറയുള്ള പട്ടണമായിരുന്നത് കൊണ്ടല്ല എഫ്രാത്ത വലുതായത്. എഫ്രാത്ത വലുതായത് നസ്രേനായ കർത്താവ് അവിടെ ജനിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശുദ്ധ വചനം പറയുക, യേശുവിൻ്റെ ജനനം ചില ജീവിതത്തിന്മേൽ വലിയ മാറ്റം വരുത്തുവാനിടയായിത്തീരും. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധാനത്തിലേക്ക് അടുത്തു വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഞങ്ങളെ വലുതാക്കുന്നത് ഞങ്ങളുടെ കർത്താവിൻ്റെ പ്രവൃത്തികളല്ല, ഞങ്ങളെ വലുതാക്കുന്നത് ഞങ്ങൾക്ക് പ്രധാനികൾ ഞങ്ങളുടെ അടുക്കലുണ്ട് എന്നുള്ള കാരണമല്ല, ഞങ്ങൾക്ക് പലതും എടുത്തു പറയാനുണ്ട് എന്നുള്ളതല്ല ഞങ്ങളെ വലുതാക്കുന്നത്. അപ്പാ, അങ്ങ് ഞങ്ങളുടെ അകത്ത് ജനിച്ചതാണ്, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതാണ്, അങ്ങ് ഞങ്ങളുടെ കർത്താവ് സ്വന്തമായതാണ്. ഞങ്ങളുടെ ജീവിതത്തെ വലുതാക്കിയെങ്കിൽ ഇന്ന് പകൽ ഈ കേൾക്കുന്ന ജനത്തിൻ്റെ മധ്യേ ഹാലുയ കർത്താവ് അങ്ങയുടെ പ്രവൃത്തി അവരുടെ ജീവിതത്തെ വലുതാക്കി മാറ്റുവാൻ സഹായിക്കണമേ. എല്ലാം മഹത്വം അങ്ങേക്ക് നൽകുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.